ാ ണ നമ്മളോട് പറയാനുള്ളത്. വലിയ സന്തോഷം നിങ്ങളെയൊക്കെ നേരിട്ട് കാണുന്നതിൽ. പല സിനിമകൾക്കും നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഈ ആവേശം, ഈ സ്നേഹം, ഈ കൈയടിയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എനർജി. ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് നാളെ ഇറങ്ങാൻ പോകുന്ന സത്യനാഥനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. ഞാൻ അഭിനയിച്ച അവസാനം ഇറങ്ങിയ സിനിമയാണ്, അത് നിങ്ങൾ ഒ ടി ടിയിലാണ് കണ്ടത്, കേശു വീടിന്റെ നാഥൻ. അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് ബിഗ് സ്ക്രീനില് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമ, അല്ലെ, ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ വരുന്നത്. എന്റെ കൂടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു നടൻ ജോജു, അതുപോലെ ഇന്നത്തെ ഹരമായ ജോണി ആന്റണി. ജോണി ഇവിടെ നിന്ന് പറയണ്ടായി, നിങ്ങള് ഈ ചോദിക്കുന്ന എല്ലാവരും കണ്ടാൽ 500 കോടിയുടെ വരവുണ്ട് സി എ ഡി മൂസയ്ക്കെന്ന്. ഇവനെനിക്കിട്ട് പണിതതാ, കാരണം 100-300 കോടിയുടെ പ്രൊഡക്ഷൻ നടത്താലോ എന്നുള്ള ചിന്തയിലായിരിക്കും ആ ഒരു പോസ്റ്റിംഗ് നടത്തിയിരിക്കുന്നത്. അത് കഥയുണ്ടാ കേട്ട. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ നായിക വീണ, ശ്രീകാന്ത്, ഒരുപാട് പേര്, സ്മീനു തുടങ്ങിയ വിനീത്, കുറെ പേര് ഇങ്ങനെ നിൽക്കുകയാണ്. അഭി, എല്ലാവർക്കും, എല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. വോയിസ് ഓഫ് രമേഷ് വിശാലടി, ഞാൻ പറഞ്ഞില്ല, ചൂണ്ടിക്കാണിച്ചോണ്ടേ, ക്ഷമിക്കണേ. രമേഷ് ഇതൊരു നല്ല വേഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്നത്, സത്യനാഥൻ എന്ന് പറയുന്ന ആള് എന്ത് സംസാരിച്ചാലും കുഴപ്പമാകാവുന്ന ഒരു സന്ദർഭങ്ങളാണ് ഈ സിനിമയിലൂടെ പോകുന്നത്. നല്ലത് പറഞ്ഞാലും, ആരെ പൊക്കി പറഞ്ഞാലും, ചീത്ത പറഞ്ഞാലും, എല്ലാം കുരുക്കുകളിൽ നിന്ന് കുരുക്കുകളിലേക്ക് പോകുന്ന ഒരു സത്യനാഥന്റെ കഥയാണ് വോയിസ് ഓഫ് സത്യനാഥനിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങൾ, നിങ്ങളെ പുലിമുരുകളിലൂടെ കണ്ട ചക്രവർത്തി ബാബു സാർ, അതുപോലെ 2 കൺട്രീസിൽ ഞങ്ങൾ ഒരുമിച്ചൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, മകര ദേശ്പാണ്ഡെ, അതുപോലെ അനുപം കേർ സാർ, അദ്ദേഹത്തിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ, കുട്ടേട്ടൻ, നീന, ഒരുപാട് പേര്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകര് ജൂഡ് ഇവിടെ വന്നിട്ടില്ല. ചരിത്രപരമായ ഒരു വലിയ ഹിറ്റ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച 2018 എന്റെ സംവിധായകൻ ജൂഡ്, അതുപോലെ ബോബൻ സാമോൻ തുടങ്ങിയ ഒരുപാട്, ബെന്നി പി നായരമ്പൽ, അങ്ങനെ ഒരുപാട് പേര്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനും റാഫി ഭായിയുടെ കൂടെ, എനിക്ക് തോന്നുന്നു 5-6 സിനിമയാണ്. എത്ര? 5-6 സിനിമ. അതെ, അദ്ദേഹത്തിന്റെ സിനിമകൾ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇത്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരു സിനിമയാണ്. ഇതിൽ തമാശ മാത്രമല്ല, ഇതിന്റെ എലിമെന്റ് എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു സബ്ജക്ട് ശരിക്കും കുറച്ച് സീരിയസ് ആയിട്ടുള്ളതാണെങ്കിലും തമാശയിലൂടെയാണ് ഈ സിനിമ പറയുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും, അല്ലെങ്കിൽ ഞങ്ങളുടെ അപേക്ഷ, നിങ്ങളെല്ലാവരും ഞങ്ങളെ കാണാൻ സ്നേഹത്തോടെ വന്നിരിക്കുകയാണ്. ഈ സ്നേഹം നിങ്ങൾ തിയേറ്ററിൽ തന്നെ വരണം. കാരണം 2 വർഷത്തിന് ശേഷം ഞാൻ ഒരു സിനിമയായിട്ട് വരികയാണ്. ബാദുഷ നിർമ്മിക്കുന്ന, ഷിനമാത്തിൽ കൂടി നിർമ്മിക്കുന്ന ഈ സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലെ 2 മണിക്കൂർ 20 മിനിറ്റ് നിങ്ങൾ എനിക്ക് തരണം. കാരണം അത്ര ആവശ്യമുള്ള സമയമായിരുന്നു. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കൈയടി മുന്നോട്ടുണ്ടാവുമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ വോയിസ് ഓഫ് സത്യനാഥനെ നിങ്ങളുടെ മുമ്പിലേക്ക് വിടുകയാണ്. സ്വീകരിക്കണം. താങ്ക് യു. താങ്ക്സ് ഫോർ ഓൾ. ഈ പറഞ്ഞതുപോലെ ഒരുപാട്